ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാർവൽ സൈഡിൽ നിന്ന് കുറച്ച് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് മെയിൻലി എടുത്ത് പറയേണ്ടത് ഒരു വലിയ രണ്ട് ബാഡ് ന്യൂസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ രണ്ട് ബാഡ് ന്യൂസിനകത്ത് ഒരു ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെ മാർവൽ ഫാൻസിനെ സംബന്ധിച്ചൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ കൊട്ടുന്ന സമയങ്ങളായ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെനം 3 എന്നുള്ള പടമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു കാസ്റ്റിംഗ് അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഓൾറെഡി വെനം 3 ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ഒരു പടമായിട്ട് ബന്ധപ്പെട്ട് വേറെ അധികം അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ലീക്സോ ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരൊറ്റ ലീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് മൂവിക്കകത്ത്, അതായത് ഫസ്റ്റ് പാർട്ടിനകത്തും സെക്കൻഡ് പാർട്ടിനകത്തെല്ലാം നമ്മുടെ മോർഡോട്ട് വന്നിട്ടുള്ള ആ ഒരു ആക്ടറിനെ നമ്മുടെ വെനം 3 പടത്തിന് വേണ്ടി കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഇത് ഏത് ക്യാരക്ടറായിട്ട് വരാൻ പോകുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇനിയിപ്പം MCU ക്രോസ് ഓവർ ആണോ ഉദ്ദേശിക്കുന്നതെന്നും പോലും അറിയത്തില്ല. അതായത് നമ്മുടെ മോർഡോ ആയിട്ടാണോ ഇനി വെനം 3 വരാൻ പോകുന്നതെന്ന് നമുക്കിപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ചാൻസ് കൂടുതലും മൊത്തം വേറൊരു ക്യാരക്ടറായിട്ടാണ് വരാൻ സാധ്യത കൂടുതൽ. ആദ്യം ഏതൊക്കെയാണ് ക്യാരക്ടറാണെന്നുള്ള രീതിയിൽ രണ്ട് മൂന്ന് ചെറിയൊരു റൂമേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ക്യാരക്ടർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നള്ള എന്നുള്ള ക്യാരക്ടറായിട്ടായിരിക്കും ഈ ഒരു ക്യാരക്ടർ വരാൻ പോകുന്നതെന്ന് ചെറിയൊരു റൂമർ കാണുന്നുണ്ട്. നള്ളിനെ ഇതിനകത്ത് വല്ല അതായത് നമ്മളെ താനോസിനെ അവഞ്ചസ് ഫസ്റ്റ് പാർട്ട് മൂവിക്കകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ലാസ്റ്റ് ഏതെങ്കിലും ഒരു സീനകത്ത് കാണിച്ച് ടീസ് ചെയ്ത് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. അല്ലാതെ നള്ളിനെ ഡയറക്റ്റ് വില്ലനായിട്ട് ഇറക്കാനൊന്നും സാധ്യത കാണുന്നില്ല. അതായത് നമുക്ക് നള്ളിനെ അറിയാം, അതായത് നമ്മുടെ MCU താനോസ് എങ്ങനെയാണോ ആ ലെവലിൽ വില്ലനായിട്ടൊക്കെ വരേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ നള്ളെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചെറിയൊരു ക്യാരക്ടറായിട്ട് കൊണ്ട് ഈ ഒരു പടത്തെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തീർക്കത്തില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നള്ളിൻ്റെ കാര്യത്തിൽ വലിയൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. രണ്ടാമത് മോർഡോ ആയിട്ട് തന്നെ വരാൻ സാധ്യത കൂടുതലാണെന്നാണ് പല റൂമേഴ്സിലും പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ സോണി യൂണിവേഴ്സും മാർവലും എല്ലാം കൂടെ ഇപ്പോൾ ഓൾറെഡി മൾട്ടിവേഴ്സിനകത്ത് കണക്റ്റഡ് തന്നെയാണ്. അപ്പോൾ ഇനി മോർഡോ ഇനി മൾട്ടിവേഴ്സ് ത്രൂ ഈ ഒരു യൂണിവേഴ്സിൽ വന്ന് എത്തിപ്പെടാനും സാധ്യത ഉണ്ടെന്നൊക്കെ പല റൂമേഴ്സിലും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്ടർ നമ്മുടെ മൈൽസ് മൊറാലസിൻ്റെ ഫാദർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ നമുക്കറിയാം, അത് സ്പൈഡർ വേഴ്സ് മൂവിക്കത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറായിട്ട് ഈ ഒരു പടത്തിനകത്ത് ലൈവ് ആക്ഷൻ ഫോമിൽ ഈ ഒരു ആക്ടർ വരുന്നുണ്ടെന്നൊക്കെ ചെറിയൊരു റൂമറും കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ മൈൽസിന് ഈ ഒരു പടത്തിൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈൽസിൻ്റെ ആ ഒരു ഫാമിലി റിലേറ്റഡുള്ള പല സംഭവങ്ങളും, അതായത് നമുക്കറിയാം ആ ഫാദറായിട്ട് വരുന്നതിനുള്ള ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ആ രീതിയിൽ ചിലപ്പം ഈ ഒരു ആക്ടറിനെ ആ ക്യാരക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൂന്ന് ക്യാരക്ടറാണ് ഈ ഒരു വെനം 3 ഈ ഒരു ആക്ടർ അഭിനയിക്കാൻ സാധ്യത കൂടുതലുള്ളതെന്നാണ് നമുക്ക് ഈ ലീക്സിന് റൂമേഴ്സിൽ നിന്നൊക്കെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു അപ്ഡേറ്റിലോട്ട് പോകുകയാണെങ്കിൽ ഇതൊരു ബാഡ് ന്യൂസ് തന്നെയാണ്. ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് MCU ഫാൻസിനെ സംബന്ധിച്ച് ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയായിരിക്കും. കാരണം നമ്മുടെ ആൻഡ് മാൻ ആൻഡ് ദോസ് ക്വാണ്ടമാനിയ എന്നുള്ള മൂവിയുടെ റൈറ്ററിനെ നമുക്കറിയാം, ജെഫ് ലെവനോസ് എന്നുള്ള റൈറ്റർ. അപ്പം ആ ഒരു റൈറ്ററിനെ നമ്മുടെ അവഞ്ചേഴ്സ് കാങ് ഡൈനസ്റ്റി എന്നുള്ള പടത്തിൻ്റെ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് കേട്ട എല്ലാവരും നല്ല രീതിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം ക്വാണ്ടമാനിയ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ആരും മൂവിക്കകത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ ഒരു റൈറ്ററിനെ പിടിച്ച് കാങ് ഡൈനസ്റ്റി പോലുള്ള വലിയൊരു പടത്തിനകത്ത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടം പണി കിട്ടുമെന്ന് നമുക്ക് അന്നേ അറിയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഫാൻസിൻ്റെയൊക്കെ റെസ്പോണ്ടും അതേപോലെ തന്നെ ഈ ക്വാണ്ടമാനിയ എന്നുള്ള പടത്തിൻ്റെ ആ റൈറ്റിംഗ് മികവെല്ലാം കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ ജെഫ് ലെവനോസ് എന്നുള്ള ഈ റൈറ്ററിനെ കാങ് ഡൈനസ്റ്റിയുടെ ആ ഒരു റൈറ്റിംഗ് കാസ്റ്റ് ചെയ്യുന്ന ഇപ്പം അവർ ഫയർ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു ന്യൂസ് സത്യമാവണമെന്നാണ് എല്ലാ മാർവൽ ഫാൻസിൻ്റെ ഒരു പ്രാർത്ഥന. കാരണം നല്ല റൈറ്റർമാർക്ക് കൊടുക്കുന്നതായിരിക്കും ഉച്ചക്കൂടെ ബെറ്റർ. അപ്പം ഇത് കാങ് ഡൈനസ്റ്റി ഉള്ള ഒരു വലിയ പടമാകുമ്പോൾ അത്ര സൂക്ഷ്മം കണ്ടും ചെയ്താൽ മാത്രമേ ആ ഒരു പടത്തിനുള്ള ഒരു വലിയ ഇമ്പാക്റ്റ് ഫാൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ന്യൂസ് ഒരു ബാഡ് ന്യൂസ് അല്ല, MCU ഫാൻസിനെ സംബന്ധിച്ചൊരു ഹാപ്പി ന്യൂസ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ജെഫ് ലെവനോസിനെ ഈ ഫയർ ചെയ്തതിനെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു അപ്ഡേറ്റിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജോണത്തൻ മേജേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഈ ഒരു സംഭവം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണെങ്കിലും ഇപ്പോൾ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഫൈനൽ ഒരു റിസൾട്ടിലോട്ട് എത്താറായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ എടുത്ത് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ MCU, അതായത് ഇപ്പോൾ കുറച്ച് പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മുടെ MCU ജോണത്തൻ മേജേഴ്സിൻ്റെ ആ ഒരു കാങ് എന്നുള്ള കാസ്റ്റ് റീകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റാണ് വരുന്നത്. അതായത് നമ്മുടെ ലോക്കി സീസൺ 2 ആ ഒരു എൻഡോട് കൂടി നമ്മുടെ ജോണത്തൻ മേജേഴ്സിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മൾ ലോക്കി സീസൺ 2 കാണാൻ പോകുന്നുള്ള രീതിയിൽ ചെറിയൊരു റൂമർ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ജോണത്തൻ മേജേഴ്സിനെ റീകാസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഈ ഒരു അപ്ഡേറ്റ് പറയുന്നത്. പേഴ്സണലി നമ്മുടെ ജോണത്തൻ മേജേഴ്സ് എന്നുള്ള ഒരു ആക്ടർ കാങ്ങായിട്ട് പക്ക പെർഫെക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് മാർക്ക് ഉള്ളതുകൊണ്ട് ഡിസ്നിയെ ഇനിയും ഫ്യൂച്ചറിലോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധ്യതയില്ല. അല്ലാതെ ഇപ്പം നമുക്കറിയാം ആ ഒരു കേസിൻ്റെ
ഫൈനൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുള്ള. അപ്പോൾ അതിനകത്ത് നമ്മുടെ ജോണത്തൻ മേജേഴ്സ് ആ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിൽശിക്ഷ പോലുള്ള സംഭവങ്ങളൊക്കെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാങ് ഡൈനസ്റ്റി പോലുള്ള വലിയ പടങ്ങളുടെ ഷൂട്ടിംഗ് കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഡിലേ ആയിപ്പോകും. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും റീകാസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം റീകാസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇനിയിപ്പം പടം ഇറങ്ങുന്നതിൻ്റെ അടുപ്പിച്ചിട്ട് ഇനി റീകാസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മുട്ടൻ അലമ്പായിപ്പോകും. അതുകൊണ്ട് അവർ മാക്സിമം നേരത്തെ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് നമുക്ക് ഈ ഒരു റൂമേഴ്സിൽ കൂടെ അപ്ഡേറ്റ്സിൽ കൂടെയൊക്കെ മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്വാണ്ടമേനിയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, അതായത് കാങ് കൗൺസിൽ എന്നുള്ളൊരു സംഭവം എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വാണ്ടമേനി എന്നുള്ള മൂവിയുടെ റിലീസിന് മുമ്പാണ് ഈ ഒരു കേസും സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആ പടത്തിൽ കൂടെ കാണിക്കത്തില്ല എന്നുള്ളൊരു 100% ഉറപ്പായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം ആയിപ്പോയി. അതായത് ഈ ഒരു മൂവി ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം വന്നതുകൊണ്ട് അവർക്ക് നല്ല ടഫ് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിനെ റീകാസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു സ്റ്റോറി ചേഞ്ച് കൊണ്ടുവരുത്താനൊക്കെ നല്ല ടഫ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു ഫൈനലായിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് ഉടനെ അറിയാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ അപ്ഡേറ്റിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3 എന്നുള്ള മൂവിയായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. അതായത് മൂവിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്രൂ മെമ്പറിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതായത് നമുക്കറിയാം ആ ഒരു പടത്തിനകത്ത് ഒരു മെയിൻ വില്ലനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഹൈ എവല്യൂഷണറി എന്നുള്ള ഒരു ക്യാരക്ടറിനായിരുന്നു. അതിൻ്റെ ക്ലൈമാക്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന റോക്കറ്റ് ഹൈ എവല്യൂഷണറി കൊല്ലാത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവത്തിന് ശേഷം ആ ഒരു വലിയ ഷിപ്പ് മൊത്തം ഡിസ്ട്രോയ് പോകുന്ന നമ്മൾ ആ ഒരു പടത്തിൻ്റെ ക്ലൈമാക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്ക് ഡൗട്ട് വരും ഹൈ എവല്യൂഷണറി അതോടുകൂടി മരിച്ചിട്ടുണ്ടോ ഇല്ലേ ഒന്ന്. പക്ഷേ ഇപ്പം ഈ ഒരു ക്രൂ മെമ്പർ വഴി പുറത്തു വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ ഡ്രാക്സ് നമ്മുടെ ഹൈ എവല്യൂഷണറിനെ എടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇനി ഈ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലായിരുന്നെങ്കിൽ പിന്നെ ആ ഒരു ക്ലൈമാക്സിൽ തന്നെ നമ്മുടെ ഹൈ എവല്യൂഷണറിനെ ആ ഒരു ക്ലൈമാക്സിൽ വെച്ചിട്ട് കൊന്നേനെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഹൈ എവല്യൂഷണറി ഫ്യൂച്ചർ MCU തിരിച്ച് വരുമെന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3 എന്നുള്ള മൂവി ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 മന്ത് അവർ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫൈനൽ കളക്ഷൻ, അതായത് ഇന്ന് വരെയുള്ള ഒരു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ 650 മില്യൺ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു 700-800 തൊടുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടിരിക്കാം. 1 ബില്യൺ തൊടുവോ എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ട് തന്നെയാണ്. പക്ഷേ എന്തായാലും ഇതുവരെ ഇറങ്ങിയതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷൻ കയറി പോകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മൂവിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മൂവി ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം, മിസ് ചെയ്യരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു മൂവിയും കൂടെ തന്നെയായിരുന്നു നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3 എന്നുള്ള ഒരു പടം. അപ്പോൾ ഓൾമോസ്റ്റ് ഗൈസ് ഇത്ര അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മാർവൽ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഏതാണെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ നിങ്ങൾ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കിടന്ന ബെല്ലേക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടാണ് ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും. ബൈ ഗൈസ്.